നമസ്കാരം. ഏഷ്യനെറ്റ് ന്യൂസിന്റെ കീർത്തിമുദ്ര പുരസ്കാര പ്രഖ്യാപനത്തിലേക്ക് വീണ്ടും സ്വാഗതം. കേരളത്തിന്റെ വിവിധ തുറകളിൽ മികവ് പ്രദർശിപ്പിച്ച ചെറുപ്പക്കാർക്ക് ഏർപ്പെടുത്തിയതാണ് കീർത്തിമുദ്ര പുരസ്കാരം. 1,00,000 രൂപയും പ്രശസ്തി പത്രവുമാണ് ഇതിൻ്റെ സമ്മാനം. ഇന്ന് രാഷ്ട്രീയ രംഗത്തുള്ള ഏറ്റവും മികച്ച പ്രതിഭയുടെ പ്രഖ്യാപനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതിന് 3 സ്പെഷ്യൽ ജൂറി തെരഞ്ഞെടുത്തത് 5 പേരെയാണ്. VT ബൽറാം, MP രാജേഷ്, ശോഭാ സുരേന്ദ്രൻ, KM ഷാജി, M ലിജു. ഇത് പ്രഖ്യാപിക്കുന്നത് പ്രശസ്ത ഗാന്ധിയനും പത്മശ്രീ ജേതാവും 95-ാം വയസ്സിലും ഊർജ്ജസ്വലനായി കർമ്മപഥത്തിൽ നിൽക്കുന്നയാളുമായ ശ്രീ P ഗോപിനാഥൻ നായരാണ്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. ഒപ്പം തൃശൂർ സ്റ്റുഡിയോയിൽ ഈ 3 ജൂറിയിൽ അംഗമായിരുന്ന പ്രശസ്ത രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ S ജയശങ്കർ. ആദ്യം നമ്മുടെ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ 5 മികച്ച പ്രതിഭകളെ നമുക്ക് പരിചയപ്പെടാം. VT ബൽറാം, പാലക്കാട് സ്വദേശി, 2011 മുതൽ 2 തവണയായി തൃത്താലയുടെ MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി, കലാശാല പത്രാധിപർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. കോഴിക്കോട് സർവകലാശാല സെനറ്റ് അംഗമായിരുന്നു VT ബൽറാം. മതേതര, പരിസ്ഥിതി, ദളിത്, ലിംഗനീതി പ്രസ്ഥാനങ്ങളിൽ സജീവമാണ് VT ബൽറാം. M ലിജു, ആലപ്പുഴ സ്വദേശി, അഭിഭാഷകൻ, KPCC ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി, സംസ്ഥാന അധ്യക്ഷൻ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട് M ലിജു. കേരള സർവകലാശാല സെനറ്റ് അംഗമായിരുന്നു. രാഷ്ട്രീയത്തിൽ ജാതി സംഘടനകൾ സ്വാധീനം ചെലുത്തുന്നതിനെതിരെയും കരിമണൽ ഖനനത്തിന് എതിരെയുമുള്ള പ്രക്ഷോഭങ്ങൾ നയിച്ചു M ലിജു. MP രാജേഷ്, സ്വദേശമായ പാലക്കാട്ടുനിന്നുള്ള ലോക്സഭാംഗം, DYFI ദേശീയ അധ്യക്ഷൻ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം, നിയമ ബിരുദധാരി, ഗ്രന്ഥകർത്താവ്. 2009 ആദ്യമായി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു MP രാജേഷ്. സുപ്രധാന പ്രശ്നങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിച്ച് ദേശീയ ശ്രദ്ധ നേടി. അട്ടപ്പാടിയിൽ ശിശുക്കൾ നേരിടുന്ന പോഷകാഹാരക്കുറവ് പ്രശ്നത്തിൽ നിരാഹാര സമരം നടത്തി. വടക്കുകിഴക്കൻ സംസ്ഥാന വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾക്കായി ദില്ലിയിൽ സമരം നയിച്ചിട്ടുണ്ട് MP രാജേഷ്. KM ഷാജി, വയനാട് സ്വദേശി, 2011 മുതൽ മുസ്ലിം ലീഗിന്റെ നിയമസഭാ സാമാജികൻ, ഇപ്പോൾ അഴീക്കോടിന്റെ പ്രതിനിധി, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, മതമൗലികവാദത്തിനെതിരെ നിലപാട്, പരിസ്ഥിതി പ്രവർത്തകൻ, ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് കാരുണ്യ അവാർഡ്, പരിസ്ഥിതി പ്രവർത്തനത്തിന് അബുദാബി കൾച്ചറൽ അവാർഡ്, മതനിരപേക്ഷതയ്ക്കുള്ള വീരപഴശ്ശിരാജ അവാർഡും ലഭിച്ചിട്ടുണ്ട് KM ഷാജിക്ക്. ശോഭാ സുരേന്ദ്രൻ, തൃശൂർ ജില്ലയിലെ കർഷക തൊഴിലാളി കുടുംബാംഗം, ഹിന്ദി സാഹിത്യത്തിൽ ബിരുദധാരി, BJP ദേശീയ നിർവാഹക സമിതി അംഗവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശോഭാ സുരേന്ദ്രൻ BJPയുടെ പട്ടികജാതി പട്ടികവർഗ മോർച്ച പ്രഭാരിയാണ്. 2 തവണ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയായിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ. പാലിയേക്കര ടോൾ വിരുദ്ധ സമരം, ആദിവാസി അവകാശ പ്രക്ഷോഭം എന്നിവ നയിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ. നമ്മുടെ ജൂറി അംഗമായ അഡ്വക്കേറ്റ് S ജയശങ്കർ, രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനായ ജയശങ്കറിനോട് നമുക്ക് ചോദിക്കാവുന്നത്, എങ്ങനെയാണ് ഈ 5 പേരെ നാം തെരഞ്ഞെടുത്തതെന്നും അതിൽ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്തായിരുന്നു എന്നാണ്. ജയശങ്കർ, എങ്ങനെയാണ് നമ്മൾ ഇവരിൽ എത്തിച്ചേർന്നത്? ഞാനും ശ്രീ തമ്പാൻ തോമസും അതുപോലെ മുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീ NP രാജേന്ദ്രനും അടങ്ങിയ ഒരു ജൂറിയാണ് കഴിഞ്ഞ ഏതാണ്ട് 1 വർഷം മുമ്പ് തൃശ്ശൂർ വെച്ച് നടന്ന ഒരു ചർച്ചയിൽ കൂടി ഇങ്ങനെ 3 പേരെ തിരഞ്ഞെടുത്ത്. പ്രധാനമായിട്ടും നമ്മൾ നോക്കിയത് ഈ യുവ നേതാക്കളുടെ ഒരു പാകതയും പക്വതയും നിലപാടുകൾ, അവരെടുക്കുന്ന അവർ പ്രധാന പ്രശ്നങ്ങളിൽ അവർ സ്വീകരിക്കുന്ന നിലപാടുകളും അവരുടെ രാഷ്ട്രീയ ആദർശങ്ങൾക്ക് ഉപരിയായിട്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ കേവല ചട്ടക്കൂടിന് പുറത്ത് പോയിട്ട് പോലും കാര്യങ്ങൾ ചെയ്യാനുള്ള അവരുടെ കഴിവ്, ജനങ്ങളോടുള്ള പ്രതിബദ്ധത,
സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വിഷയങ്ങളിൽ അവർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. ഉദാഹരണത്തിന് ശ്രീ കെ എം ഷാജിയെ സംബന്ധിച്ചുള്ള നമ്മൾ നോക്കിയത്, ഷാജി ഒരു കേവലം ഒരു മുസ്ലിം ലീഗുകാരൻ എന്ന ഉപരിയായിട്ട് മതമൗലികവാദത്തിനും തീവ്രവാദത്തിനെതിരെ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി. ബൽറാമിനെ സംബന്ധിച്ചുള്ള നോക്കുമ്പോൾ ബൽറാം കോൺഗ്രസ്സുകാർക്ക് പൊതുവെയുള്ള ഒരു ചിന്താദാരിദ്ര്യത്തിന് ഒരപവാദമായിട്ടുള്ളൊരാൾ, നവമാധ്യമങ്ങളിൽ കൂടി ശക്തമായി പ്രതികരിക്കുന്നയാൾ, മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ്. രാജേഷിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ, രാജേഷ് ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു വാഗ്ദാനമായി വളർന്നു വരുന്ന ഒരു യുവ നേതാവ് എന്ന കാര്യം ആ രീതിയിലാണ് അദ്ദേഹത്തെ പരിഗണിച്ചത്. അതുപോലെ ഓരോരുത്തരെ സംബന്ധിച്ചു ശോഭ സുരേന്ദ്രനെ സംബന്ധിച്ചും ബി ജെ പി പോലുള്ള പ്രസ്ഥാനത്തിൽ ഒരു വനിതാ നേതാവ് ഇത്ര ചെറുപ്പത്തിൽ ഒരു നല്ല നിലയിൽ പേരെടുത്ത് തെളിഞ്ഞു വരുമോ എന്നൊരു സാഹചര്യമാണ് അവരെ കാര്യത്തിൽ പരിഗണിച്ചത്. ലിജുവിനെ സംബന്ധിച്ചോളൂ, ലിജു പരിസ്ഥിതി പ്രശ്നങ്ങളിലൊക്കെ സ്വീകരിച്ചിട്ടുള്ള നിലപാട്, പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന കാലത്ത് അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ള സമീപനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ്. മറ്റ് ഒരുപാട് നേതാക്കൾ ഇതേ പ്രായക്കാർ, ഏതാണ്ട് സമപ്രായക്കാരായ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് ഞങ്ങൾ മൂന്ന് പേരും ഐകകണ്ഠേന തിരഞ്ഞെടുത്ത ഈ അഞ്ചു പേരുടെ പേരുകളാണ്, തിരഞ്ഞെടുക്കാൻ ഞങ്ങളോട് ഏഷ്യാനെറ്റ് ന്യൂസ് ആവശ്യപ്പെട്ടു. യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. ഞങ്ങൾ മൂന്ന് പേരും പരിഗണിച്ച പേരുകൾ ഈ അഞ്ചു പേരുടെ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഈ വിഭാഗത്തിൽ പരിഗണിക്കപ്പെടേണ്ടുന്ന അഞ്ചു പേർ ഇവർ തന്നെയാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തികഞ്ഞ ധാരണയാണുള്ളത്, ബോധ്യമാണ്. വളരെ നന്ദി ജയശങ്കർ. നമ്മളിനി നമ്മുടെ നോമിനികളെ, കേരളത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ പ്രതിഭകളായ ഈ അഞ്ചു പേരോട് സംഭാഷണം നടത്താവുന്നതാണ്. ആദ്യം വി ടി ബൽറാം. മൂന്ന് പേരും പാലക്കാട് സ്റ്റുഡിയോയിലാണ് നമ്മളോടൊപ്പമുള്ളത്. വി ടി ബൽറാം, ബൽറാം ഈ പുതിയ കാലഘട്ടം സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിനെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും നേരിടുന്നതാണ്, ഇത് മൂല്യച്യുതിയുടെ കാലമാണ്, ജീർണതയുടെ കാലമാണെന്നൊക്കെ പറയുന്നു. ബൽറാമിനെ ഈ ചെറുപ്പത്തിൽ തന്നെ സജീവമായി രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ച പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഞാൻ ആദ്യം തന്നെ ഏഷ്യാനെറ്റിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 20 വർഷമായി കേരളത്തിൻ്റെ ദൃശ്യമാധ്യമ രംഗത്ത് ഒരു വലിയ സജീവ സാന്നിധ്യമായി, വിശ്വാസയോഗ്യമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു പര്യായമായി ഏഷ്യാനെറ്റിന് നിലനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൽ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനമുണ്ട്. ഞാനടക്കമുള്ള അഞ്ചു പേരെ രാഷ്ട്രീയത്തിൽ നിന്ന് കീർത്തിമുദ്ര പുരസ്കാര ഒരു പാനലിലേക്ക് നോമിനിയായി തിരഞ്ഞെടുത്തു എന്നുള്ളതിൽ വ്യക്തിപരമായി ഒരു അഭിമാനം തോന്നുന്നുണ്ട്, സന്തോഷം തോന്നുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം സംബന്ധിച്ചോളം എപ്പോഴും ജനങ്ങൾ നൽകുന്ന അംഗീകാരം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേയുള്ളൂ. എൻ്റെ നാട്ടിലെ ജനങ്ങൾ എന്നെ ആ നിലയിൽ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി വീണ്ടും വോട്ട് ചെയ്തപ്പോൾ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ എന്നെ വീണ്ടും തെരഞ്ഞെടുത്തു എന്ന നിലയിൽ സന്തോഷമുണ്ട്. ഏഷ്യാനെറ്റിലൂടെ കേരളം മുഴുവനുള്ള, അല്ലെങ്കിൽ ഒരുപക്ഷെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെയുള്ള ആളുകളും ഇത്തരത്തിൽ നമ്മുടെയൊക്കെ പ്രവർത്തനത്തെ നോക്കിക്കാണുന്നു, വിലയിരുത്തുന്നു എന്നുള്ളതിൽ പ്രത്യേകമായിട്ടുള്ള സന്തോഷമുണ്ട്. കൂടുതൽ മുന്നോട്ട് പോകാൻ ഒരുപക്ഷെ ഈ ഒരു പാനലിലേക്ക് ഞാനടക്കമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ചില ഘടകങ്ങളുണ്ടാകുമല്ലോ. ആ തരത്തിലുള്ള നിലപാടുകളും പ്രവർത്തനങ്ങളും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രചോദനവും ഒരു ആത്മവിശ്വാസവും ഇതിലൂടെ ലഭിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിൽ കടന്നു വരണം എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എൻ്റെ പാർട്ടിയിലടക്കം അത്തരത്തിലുള്ള ചർച്ച വളരെ സജീവമാണ്. ഇന്നും ബഹുമാനനായ CWC മെമ്പർ ശ്രീ എ കെ ആൻ്റണി കോൺഗ്രസിലെ തലമുറ മാറ്റത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ വലിയ രീതിയിൽ ആവശ്യപ്പെടുകയും സമ്മർദ്ദം ചെലുത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. അത് കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും യുവാക്കൾ കടന്നു വരണം, പുതിയ തലമുറ കടന്നു വരണം. പുതിയ തലമുറ എന്ന് പറയുമ്പോൾ നന്ദി ബൽറാം. നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കാരണമാണ്. രാജേഷ് ഈ പ്രായത്തിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും തല മുതിർന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖനായ നേതാക്കന്മാരുടെ നിരയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാജേഷ്, എന്താണ് ഈ വർത്തമാനകാല രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ചുള്ള രാജേഷിൻ്റെ അഭിപ്രായം? അതൊരു മുൻകാലങ്ങളിൽ നിന്ന് എത്രമാത്രം മാറിയിട്ടുണ്ട്, അത് താഴേക്കാണോ മുകളിലേക്കാണോ പോയിരിക്കുന്നതെന്നുള്ള പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും എന്താണ് രാജേഷിൻ്റെ അഭിപ്രായം? മൂല്യച്യുതിയും അപജയവും രാഷ്ട്രീയത്തിൽ മാത്രമായിട്ട് സംഭവിച്ചതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പലരും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ രാഷ്ട്രീയം വളരെ മോശമാണെന്നും ബാക്കി എല്ലാ മേഖലകളിലും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുമുള്ള ഒരു പ്രതീതിയാണ് സൃഷ്ടിക്കപ്പെടുക. അങ്ങനെയല്ല, പൊതുവിലുണ്ടായിട്ടുള്ള ഒരു അപജയം, മൂല്യച്യുതി നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലുണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ രംഗത്തും ഉണ്ടായിട്ടുണ്ട്, അത് പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യസമരകാലത്തിന് ശേഷമുണ്ടായിരുന്ന ഒരു സാമൂഹിക സാഹചര്യങ്ങളല്ല ഇന്നുള്ളത്. അത് രാഷ്ട്രീയത്തിൽ എന്നതുപോലെ മറ്റെല്ലാ മേഖലകളിലും അങ്ങനെയാണ്.
അത് പൊതുവിൽ ലോകത്തും രാജ്യത്തും ഒക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ രാഷ്ട്രീയത്തിൽ ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് കരുതുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് രാഷ്ട്രീയമാണ്. അങ്ങനെ ജീവിതത്തെ രാഷ്ട്രീയമാണ് നിർണ്ണയിക്കുന്നതെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്നത് തന്നെയാണ് ആവശ്യം. രാഷ്ട്രീയത്തെ നിരന്തരം നവീകരിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ആവശ്യം. അതുകൊണ്ട് ചെറുപ്പക്കാർ, കഴിവുള്ളവരായിട്ടുള്ള ചെറുപ്പക്കാർ, ചിന്തിക്കുന്ന ചെറുപ്പക്കാർ ധാരാളമായിട്ട് രാഷ്ട്രീയത്തിൽ കടന്നു വരണം. അവർ രാഷ്ട്രീയത്തിൽ ഇടപെടണം. അങ്ങനെ രാഷ്ട്രീയത്തെ നവീകരിക്കാൻ, മറ്റെല്ലാ മേഖലകളും എന്നതുപോലെ രാഷ്ട്രീയവും നിരന്തരം നവീകരിക്കപ്പെടണം. തീർച്ചയായിട്ടും രാജേഷ് പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ മത്സരം. വ്യക്തികളെ തെരഞ്ഞെടുക്കുന്നതിനപ്പുറം നല്ല രാഷ്ട്രീയത്തെ കൂടുതൽ കൂടുതൽ തിരിച്ചറിയേണ്ടതിൻ്റെ ആവശ്യമാണ് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കെ എം ഷാജി നമ്മളോടൊപ്പം ടെലഫോണിലുണ്ട്. ഷാജി ടെലഫോണിലുണ്ടോ? ഷാജി എന്ത് പറയുന്നു ഈ ഒരു പുതിയ ഒരു ഒരു സംരംഭം? ഇത് രാഷ്ട്രീയക്കാരെ അപ്പുറത്ത് നല്ല രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഷാജി എന്ത് പറയുന്നു ഈ പരിപാടിയെ കുറിച്ച്? തീർച്ചയായിട്ടും ഈ രാജേഷ് പറഞ്ഞ പോലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെ ചുരുക്കിയിട്ട് ഈ പാർലമെന്ററി സംവിധാനത്തിനോട് ചേർന്ന് നിൽക്കുന്നവരെ മാത്രം നമ്മൾ കാണിക്കേണ്ടുന്ന ഒന്നല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതിനകത്ത് ചെയ്യുന്ന എല്ലാവരുടെ രീതികളും പ്രവർത്തികളും, നമ്മുടെ വീട്ടിനകത്ത് വരുന്ന എന്താണ് പാൽ പാക്കറ്റ് മുതൽ അത് തുടങ്ങുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു പുതിയ ശുദ്ധീകരണം ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പുതിയ തലമുറയില് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഈ ക്യാമ്പസുകളിലൊക്കെ രാഷ്ട്രീയത്തിന്റെ കുറവ് കൊണ്ട് നമ്മളൊന്നും അറിയാത്ത ഒരു രാഷ്ട്രീയവാദം നമ്മളുടെ കുട്ടികളിടയിൽ വരുന്നു. അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രീയക്കാരെ മാത്രം കോർണറൈസ് ചെയ്ത് അവിടെയാണ് സകല മൂല്യച്യുതിയും, അവിടെയാണ് പ്രശ്നം, അവിടെയാണ് കുഴപ്പം എന്ന തരത്തിലുള്ള ഒരു പ്രശ്നം വരുന്നു. രണ്ടാമത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ജീവിക്കുന്നതിനിടയിൽ പൊതുപ്രവർത്തനം നടത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൊതുപ്രവർത്തനം കൊണ്ട് ജീവിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അങ്ങനെ ഒരു ഒരു ശ്രദ്ധ ഇനി വരുന്ന തലമുറയിലെ കുട്ടികൾക്കെങ്കിലും കൊടുക്കേണ്ടതുണ്ട്. ഷാജി വളരെ വളരെ നന്ദി. ശോഭ സുരേന്ദ്രൻ നമ്മുടെ ഈ അഞ്ചു പേരിലെ പ്രാതിനിധ്യത്തിൽ വന്ന ഏക വനിതയാണ്. ശോഭ, ഈ പുതിയ കാലഘട്ടത്തിൻ്റെ നല്ല രാഷ്ട്രീയത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാകാനാണ് ഈ ഏഷ്യാനെറ്റിൻ്റെ പരിപാടി. ശോഭ എന്ത് പറയുന്നു പുതിയ കാലത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച്? തീർച്ചയായിട്ടും രാഷ്ട്രീയ രംഗത്ത് ഞാൻ പ്രതിനിധീകരിക്കുന്നത് പറഞ്ഞതുപോലെ ഇവർക്കിടയിൽ ഒരു സ്ത്രീ എന്ന് അടിവരയിട്ട് പറഞ്ഞല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് ചിറകുകളാണ് ഒരു പക്ഷിയെ പറക്കാൻ അനുവദിക്കുന്നതെങ്കിൽ അതിൽ ഒരു ചിറക് തളരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ രാഷ്ട്രീയ രംഗത്തേക്ക് ധാരാളം സ്ത്രീകൾ കടന്നു വരേണ്ടതുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകൾ കടന്നു വരാൻ സാധ്യതമാകുന്ന രീതിയിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും അതിനനുസൃതമായിട്ടുള്ള സ്പേസ് അത് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു പഴയ കാലഘട്ടത്തിൽ നിന്ന് വിഭിന്നമായി കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റത്തിന്, കാരണം രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് തീർച്ചയായിട്ടും രണ്ട് കൈയും നീട്ടി രാഷ്ട്രീയക്കാരെ പൊതുജനം സ്വീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ, അത് വെറുതെ ഉണ്ടാകുന്നതല്ല, അതികഠിനമായി പ്രയത്നിച്ചുകൊണ്ട് തന്നെ അടുത്ത തലമുറയിലെ കൂടുതൽ ആളുകളെ ഈ വഴിത്താരയിലേക്ക് നടന്നു വരാൻ അനുവദിക്കുക എന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ രാഷ്ട്രീയക്കാരുടെയും ഒരു ചുമതലയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ശോഭ സുരേന്ദ്രൻ വളരെ വളരെ ശരിയായ കാര്യങ്ങളാണ് പറഞ്ഞത്. എം ലിജു നമ്മളോടൊപ്പം ടെലഫോണിലാണ് എം ലിജു ഉള്ളത്. ലിജു, ഈ പുതിയ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയത്തിനെ നല്ല രാഷ്ട്രീയവും ശരിയായ രാഷ്ട്രീയവും അംഗീകരിക്കപ്പെടേണ്ടതാണ്, തിരിച്ചറിയപ്പെടേണ്ടതാണ് എന്നുള്ള ശ്രമം, അതിനുള്ള ശ്രമമാണിത്. ലിജു എന്തു പറയുന്നു പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൽ എത്രമാത്രം പിന്നെ സന്തോഷകരമായിട്ട്, എത്രമാത്രം പിന്നെ അഭിമാനകരമായിട്ട് നിൽക്കാൻ ഒരു യുവാവിന് കഴിയുന്നുണ്ട്? രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് പൊതുസമൂഹത്തിനിടയിൽ വളരെയധികം തെറ്റിദ്ധാരണകൾ എന്ന് പറയേണ്ട, അപമതിപ്പുള്ള ഒരു കാലഘട്ടമാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ അത് രാഷ്ട്രീയത്തിൽ മാത്രമുള്ള പ്രശ്നമല്ല, എല്ലാ ഭാഗങ്ങളിലും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന പൊതുജീർണത രാഷ്ട്രീയത്തെയും ബാധിക്കുന്നുണ്ട്. പക്ഷെ അതിന് മാറ്റമുണ്ടാകേണ്ടതിന് യുവത്വത്തിന്റെ കടന്നുവരവ്,
യുവത്വം എന്ന് ഞാൻ ഉദ്ദേശിച്ച ശാരീരികമായ ഒരു അവസ്ഥ മാത്രമല്ല, മാനസികമായി തന്നെ യുവത്വമുള്ള ഒരു ഒരു സമൂഹം തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അതിനുവേണ്ടി അത്തരം ഒരു കടന്നുവരവിന്റെ ആക്കം വർദ്ധിപ്പിക്കുന്നതിന് നിലവിൽ രാഷ്ട്രീയ രംഗത്തുള്ളവർ ശക്തമായ നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കേണ്ടി വരും. ഞാൻ ഉദ്ദേശിച്ചത് കേവലം ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്കുമെതിരെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ശക്തമായ നിലപാടെടുക്കാനുള്ള മനസ്സുണ്ടാകണം. പലപ്പോഴും ഒരു ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അത്തരം നിലപാടുകൾ എടുക്കുന്നത് വ്യക്തിപരമായ നഷ്ടങ്ങൾ ഉണ്ടാക്കുമോ എന്ന ചിന്ത പലപ്പോഴും വ്യക്തികളെ അത്തരം നിലപാടെടുക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട്. എന്റെ അഭിപ്രായത്തിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾക്കെതിരായി, അതായത് ജാതി മത സാമ്പത്തിക സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്തുമായിക്കൊള്ളട്ടെ, നിലപാടുകൾ പ്രഖ്യാപിക്കാനുള്ള കരുത്ത് യുവ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉണ്ടാകണം. ലിജു, വളരെയധികം നന്ദി. ലിജു, നമ്മൾ ഈ കീർത്തിമുദ്ര പുരസ്കാര പ്രഖ്യാപനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക്, എല്ലാവരും കാത്തിരിക്കുന്ന അടുത്ത ഘട്ടത്തിലേക്ക്, ആരാണ് ജേതാവ് എന്ന് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള, ഉടൻ മടങ്ങി വരുന്നതാണ്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കീർത്തിമുദ്ര പുരസ്കാര പ്രഖ്യാപനത്തിലേക്ക് വീണ്ടും സ്വാഗതം. രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും മികച്ച പ്രതിഭയെ കണ്ടെത്താനുള്ള പ്രഖ്യാപിക്കാനുള്ള ഘട്ടമാണിപ്പോൾ. അതിന് പ്രശസ്ത ഗാന്ധിയനായ ശ്രീ പി ഗോപിനാഥൻ നായർ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹമാണ് ജേതാവിനെ പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ ദേശീയ അന്തർദേശീയ ജീവിതം പല ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് സത്യധർമ്മാദികൾ വേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നില്ല എന്നുള്ള സത്യം നാം അറിയുന്നു. അതോടൊപ്പം തന്നെ ശുദ്ധമായ ജീവിതത്തിൻ്റെ മനസ്സാക്ഷിയുടെ ശബ്ദമാണ് സത്യധർമ്മാദികൾ എന്നുള്ളതും നമുക്കറിയാം. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൻ്റെ കറപുരളാതെ നമ്മുടെ ജീവിതത്തെ സത്യധർമ്മങ്ങളുടെ മാർഗത്തിലൂടെ നയിക്കുന്നത് വളരെ പ്രയാസമാണെന്ന് നമുക്കറിയാമെങ്കിലും ഒരു അന്തശ്ചോദന കൊണ്ട്, നമ്മുടെ സംസ്കാരത്തിൻ്റെ അന്തശ്ചോദന കൊണ്ട് സത്യധർമാദികളുടെ മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതിന് അപൂർവം ചില ആളുകളെങ്കിലും നിശ്ചയത്തോടുകൂടി മുന്നോട്ട് വരുന്നു ഈ ലോകത്ത് ഇന്നും എന്നുള്ളത് ഒരു ഭാവി ലോകം ശുഭകരമായി തന്നെ ഈ രാജ്യത്തുണ്ടാകും എന്നുള്ള ഒരു വാഗ്ദാനം നമുക്ക് നൽകുന്നു എന്നുള്ള വിചാരം നമുക്ക് തീർച്ചയായിട്ടും സംതൃപ്തിജനകമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇന്നിവിടെ പ്രഖ്യാപിക്കേണ്ട നാമവും ഇവിടെ വായിക്കാം. ₹100,000 ശില്പവും സമ്മാനമായി ലഭിക്കുന്നത് ശ്രീ വി ടി ബലറാം. ബലറാം, അഭിനന്ദനങ്ങൾ. ബലറാം, വളരെ യുവാക്കളുടെ ഇടയിലും ഒരുപക്ഷെ യുവാക്കളല്ലാത്തവരുടെ ഇടയിലും ഒക്കെ സമ്മതനാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവായിട്ട് ഇത് സ്വീകരിക്കാം. തീർച്ചയായിട്ടും ഈ അഞ്ചു പേരും കേരളത്തിലെ ഏറ്റവും മികച്ച, കേരളത്തിൻ്റെ രാഷ്ട്രീയ വാഗ്ദാനങ്ങളല്ല, അവർ രാഷ്ട്രീയത്തിൽ തന്നെ വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും മികച്ച രാഷ്ട്രീയത്തിൻ്റെ, സദാചാര പൂർണ്ണമായിട്ടുള്ള നല്ല രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ അഞ്ചു പേരെയും വളരെ പ്രമുഖരായ ജൂറി തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ അവർ എല്ലാവരും അർഹരാണെങ്കിലും വോട്ടിൻ്റെ, SMS മുതലായ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജേതാവിനെ ഗോവിന്ദ നായർ സാർ പ്രഖ്യാപിച്ചത്. ബലറാം, ഒരു ഈ അവസ്ഥയിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഒരു ചെറിയ കുസൃതി ചോദ്യമാണ്. ബലറാം, സംഘടനയും സംഘടനയിലെ അംഗമായ വ്യക്തിയും തമ്മിൽ ഒരുപാട് ഒരുപാട് വൈരുദ്ധ്യങ്ങളും പൊരുത്തക്കേടുകളും ഉള്ളത് ഒരു 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 സാധാരണ ഉള്ളൊരു പ്രശ്നമാണ് പലർക്കും. അത് ബലറാമിൻ്റെ കാര്യം മാത്രമല്ല, പലർക്കും ഈ ഒരു പൊരുത്തക്കേട്, ശരികളെക്കുറിച്ച്
ദിശയെക്കുറിച്ച്, ഒരുപക്ഷെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് സംഘടനയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഒരു സമന്വയത്തിന് ബലറാമിനെ പോലെ ഒരാൾ ശ്രമിക്കുന്നത്? എങ്ങനെയാണ് അതിന് കഴിയുന്നത്? ആദ്യമായി എന്നെ ഇതിലേക്കായി തിരഞ്ഞെടുത്ത മുഴുവൻ ആളുകളോടും പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്നോടൊപ്പം ഈ പാനലിൽ ഉണ്ടായിരുന്ന ഈ നോമിനീസായിട്ടുള്ള മറ്റ് 4 പേരും വളരെ പ്രഗത്ഭമതികളാണ്. അവരുടേതായിട്ടുള്ള മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളാണ്. അവരോടൊപ്പം എനിക്ക് ഒരു പാനലിസ്റ്റ് ആവാൻ സാധിച്ചു എന്നുള്ളതിലുള്ള സന്തോഷമുണ്ട്. അവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യത്യസ്ത ചിന്താധാരകളിലുള്ള ആളുകളാണെങ്കിൽ പോലും എല്ലാവരും അവരവരുടെ മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക, അതുവഴി തങ്ങൾ ഇടപെടുന്ന മേഖലകളിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തി തീർക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. MGR സൂചിപ്പിച്ച കാര്യത്തെക്കുറിച്ചും അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ രാഷ്ട്രീയത്തെ മുഖ്യ കർമ്മമാർഗമായി തിരഞ്ഞെടുത്ത വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് കൈയടിക്കുന്ന ആളുകളുടെ ഫ്രീഡമോ അവരുടെ പലതരത്തിലുള്ള സ്വാതന്ത്ര്യമോ ഒന്നും ഞങ്ങൾക്കില്ല. പലപ്പോഴും ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വേണം മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാൻ. അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ വ്യക്തി എന്ന നിലയിലും സംഘടന എന്ന നിലയിലുമുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ചില ഘട്ടങ്ങളിലെങ്കിലും വിരുദ്ധ ധ്രുവങ്ങളിലാവുന്ന അനുഭവങ്ങൾ ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെയും രാഷ്ട്രീയ ജീവിതത്തിൽ സ്വാഭാവികമായി തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ ഒരു ഫോർ എ ലാർജർ ഗുഡ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ പ്രായോഗിക മതികളായി യാഥാർത്ഥ്യബോധത്തോട് വളരെ നന്ദി. ഇനി നമ്മൾ നമ്മുടെ ജൂറി അംഗമായ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനോട് ഒരു ചോദ്യം. ജയശങ്കർ, ഈ പുതിയ തലമുറയാണ് നമ്മൾ തിരഞ്ഞെടുത്തവരെല്ലാവരും പുതിയ തലമുറക്കാരാണ്. എന്താണ് ജയശങ്കർ കാണുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം പഴയ തലമുറയിലെ രാഷ്ട്രീയ പ്രവർത്തകരെയും ഈ ഇവരടങ്ങുന്ന ഈ പുതിയ തലമുറയുടെയും വ്യത്യാസം ചുരുക്കം വാക്കുകളിൽ? അല്ല, നിസ്വാർത്ഥ മതികളായിട്ടുള്ള പ്രവർത്തകർ പഴയ തലമുറയിലുണ്ട്, പുതിയ തലമുറയിലുണ്ട്. പുതിയ തലമുറയെ അടച്ചാക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. ഇപ്പോൾ ഈ പാനലിൽ വന്ന ആളുകൾ തന്നെ MB രാജേഷ് ആണെങ്കിലും VT ബൽറാം ആണെങ്കിലും ഒക്കെ ശോഭാ സുരേന്ദ്രൻ, KM ഷാജി അവരൊക്കെ അവരവരുടേതായ രീതിയിൽ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ്. പഴയ തലമുറയിൽപ്പെട്ട ഏത് നേതാവിനെ പോലെയും അല്ലെങ്കിൽ അവരെക്കാൾ അല്പം കൂടിയൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇവരെ പോലെ മറ്റ് പല ആളുകളുമുണ്ട്. ഇനിയും ഒരുപാട് പേർ ഈ രീതിയിൽ ഉയർന്നു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒരു അശുഭാപ്തി വിശ്വാസിയായിട്ട്. വളരെ 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 നന്ദി ജയശങ്കർ. നമ്മളിനിയും അടുത്ത ശനിയാഴ്ച മറ്റൊരു വിഭാഗത്തിലെ കീർത്തിമുദ്ര ജേതാവിനെ പ്രഖ്യാപിക്കുന്ന പരിപാടിയുമായി വീണ്ടും എത്തും. അതുവരെ നമസ്കാരം.